മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു. സംസ്ഥാനത്തെ ഡ്രൈഡേ സമ്പ്രദായം ഒഴിവാക്കാൻ സർക്കാർ തലത്തിൽ ധാരണയായി എന്ന വാർത്തയാണ് തിരുവനന്തപുരം ബ്യൂറോ നൽകുന്നത്. മാർച്ച് ആദ്യവാരം പുറത്തിറങ്ങുന്ന മദ്യനയത്തിൽ പ്രഖ്യാപനം ഉണ്ടായേക്കും. സിപിഎമ്മിലും എൽഡിഎഫിലും ചർച്ച ചെയ്ത ശേഷമാകും അന്തിമ തീരുമാനമുണ്ടാവുക. വാർത്ത തള്ളാതെയായിരുന്നു എക്സൈസ് മന്ത്രി ടി പി രാമകൃഷ്ണന്റെ പ്രതികരണം. എല്ലാ വർഷവും മദ്യനയം പ്രഖ്യാപിക്കാം. മാർച്ച് 31 വരെയാണ് ഇപ്പോൾ ഉള്ള പീരീഡ്. ഇപ്പം മദ്യനയത്തെക്കുറിച്ച് ഗവൺമെൻറ് ഒന്നും ആലോചിച്ചിട്ടില്ല. അപ്പോൾ അത് ആലോചിക്കുന്ന സമയത്ത് പറയാം എന്താണ് നിലപാട് എന്നുള്ളത്. അല്ല, അത് തന്നെ ഞാൻ പറഞ്ഞത്, മദ്യനയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഗവൺമെൻറ് തീരുമാനമെടുത്തു കഴിഞ്ഞിട്ടില്ല. അത് ഗവൺമെൻറ്റിൻ്റെ ചർച്ചയ്ക്ക് വിധേയമാക്കി തീരുമാനമെടുത്തു കഴിഞ്ഞാൽ നമ്മളത് പബ്ലിഷ് ചെയ്യും. ഇല്ല 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 ഇല്ല, ഇപ്പം അത് സംബന്ധിച്ച് വേറെ ഒന്നും പറയാനില്ല. അലക്സാ മുഹമ്മദ്, ഇത് സംബന്ധിച്ച് നമ്മൾ ആവർത്തിച്ച് ചോദിച്ചിട്ടും എക്സൈസ് മന്ത്രി ഈ വാർത്ത നിഷേധിച്ചിട്ടില്ല. ഇത്തരത്തിലൊരു തീരുമാനം തത്വത്തിൽ സർക്കാർ എടുത്തു എന്ന് തന്നെയാണ് നമ്മൾ ഈ ഘട്ടത്തിലും മനസ്സിലാകുന്നത്. പക്ഷേ അത് ഗവൺമെൻറ് ഔദ്യോഗികമായ കൂടിയാലോചനകൾ നടത്തിയെടുത്ത ഒരു പോളിസിയാക്കി നമ്മളോട് പറയാറായിട്ടില്ല. അത് മാർച്ച് അവസാനത്തോടുകൂടി അടുത്ത മദ്യനയം പ്രഖ്യാപിക്കുമ്പോൾ സംസ്ഥാനത്ത് 2020 പുതിയ മദ്യനയത്തിൽ ഡ്രൈ ഡേകൾ ഉണ്ടാവില്ല. ഏകദേശം ധാരണയായി കഴിഞ്ഞു അല്ലേ അലക്സ്? അരുൺകുമാർ, തീർച്ചയായും അങ്ങനെ തന്നെ വേണം കരുതാൻ. അതായത് സംസ്ഥാനത്തെ ഡ്രൈ ഡേ സമ്പ്രദായം ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ തലത്തിൽ തത്വത്തിൽ ധാരണയായി എന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം LDFലും CPMലും അവസാനവട്ട ചർച്ചകൾക്ക് ശേഷം മാത്രമായിരിക്കും അന്തിമ തീരുമാനമുണ്ടാകുക. പക്ഷേ നേരത്തെ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ, നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ, മാർച്ച് ആദ്യവാരം സംസ്ഥാനത്ത് ഈ വർഷത്തെ മദ്യനയം ഉണ്ടാകും. ആ മദ്യനയത്തിലായിരിക്കും ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടാകുക. ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് രണ്ട് കാര്യങ്ങൾ മുൻനിർത്തിയായിരുന്നു സംസ്ഥാന സർക്കാർ ഡ്രൈ ഡേ ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു നിഗമനത്തിലേക്കോ തീരുമാനത്തിലേക്കോ എത്തിയത്. ഏറ്റവും പ്രധാനമായി ഈ മാസാവസാനം, അതായത് 30-31 തീയതികളിലാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മദ്യവില്പന നടക്കുന്നത് എന്നായിരുന്നു വിദഗ്ധ റിപ്പോർട്ട് സർക്കാരിന് ലഭിച്ചത്. ഇതിൻ്റെ വിലയിരുത്തലിലാണ് നടപടി. സംസ്ഥാന സർക്കാർ ഇങ്ങനെ തന്നെയാണ് കണക്ക് കൂട്ടിയതും. അതായത് ഈ 1-ാം തീയതിയുള്ള ഡ്രൈ ഡേ, അതായത് മദ്യം ഒഴിവാക്കുന്നതുമായി അല്ലെങ്കിൽ തടയുന്നതുമായി ബന്ധപ്പെട്ട 1-ാം തീയതിയുള്ള ഡ്രൈ ഡേ വെറും പ്രഹസനമായി മാറുന്ന ഒരു കാഴ്ചയാണ് സംസ്ഥാനത്തുണ്ടായിരുന്നത്. സംസ്ഥാനത്ത് തൊട്ട് തലേ ദിവസങ്ങളിൽ, ഈ മാസ ആരംഭത്തിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ ഈ 1-ാം തീയതിക്ക് വേണ്ട മദ്യം സംഭരിക്കുന്ന കാഴ്ചയാണ് ഉണ്ടായത്. മദ്യവില്പനയിലും അത് നിഴലിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല ഈ വിനോദസഞ്ചാര മേഖലയിലും IT മേഖലയിൽ നിന്നടക്കം നിർദ്ദേശങ്ങൾ ലഭിച്ചിരുന്നു 1-ാം തീയതിയിലെ ഡ്രൈ ഡേ മാറ്റണമെന്ന് സംബന്ധിച്ച്. ഇതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് നീങ്ങുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ഇതിനെ സംബന്ധിച്ചൊരു അന്തിമ തീരുമാനം ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ CPMലും LDFലുമുള്ള ചർച്ചകൾക്ക് ശേഷമേ ഉണ്ടായിരിക്കുകയുള്ളൂ. മാത്രമല്ല സർക്കാർ നേരത്തെ ചില സൂചനകൾ ഈ മൈക്രോ ബ്രൂവറികൾ സംബന്ധിച്ചും അതുപോലെ തന്നെ പബ്ബുകൾ സംബന്ധിച്ച് നൽകിയിരുന്നു. ഇത് സംബന്ധിച്ച ഔദ്യോഗിക അല്ലെങ്കിൽ ഏറ്റവും ഔദ്യോഗികമായ തീരുമാനവും അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച ഏറ്റവും അന്തിമമായ ഒരു ധാരണയും മാർച്ച് ആദ്യവാരം പുറത്തിറങ്ങുന്ന മദ്യനയത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് അരുൺകുമാർ നമുക്ക് പ്രതീക്ഷിക്കുന്നത്. അലക്സ് ആണ് വിവരങ്ങൾ നൽകിയത്. അടുത്ത മദ്യനയത്തിൽ ഡ്രൈ ഡേ ഉണ്ടാവില്ല മാർച്ച് മുതൽ എന്ന കാര്യത്തിൽ ഗവൺമെന്റ് തലത്തിൽ ധാരണയായിരിക്കുന്നുവെന്നാണ് അലക്സ് റാം മുഹമ്മദ് റിപ്പോർട്ട് ചെയ്യുന്നത്.